തികഞ്ഞ ശേഷം അദ്ദേഹം 1.5 കോടി രൂപ സംഭാവന ചെയ്തു. തുടർന്നുള്ള പ്രഖ്യാപനമാണ് എൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയത്. ഈ സ്ഥാപനത്തിന് 1.5 കോടി ഉറപ്പിക്കുക അദ്ദേഹത്തിന് എന്റെ വകയായി. ഈ എം എ യൂസഫ് അലി ഈ പറയുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള പിള്ളേർക്ക് 1.5 കോടി രൂപ കൊടുത്ത ഷോയാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. എനിക്കറിയാം ഞങ്ങളുടെ കടയുടെ മുമ്പിൽ കൂടി ഒരു ചേട്ടൻ പോവും, പുള്ളിക്കാരൻ്റെ കൈയും കാലും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു ഇലക്ട്രിക് വണ്ടിയിൽ പുള്ളിയുടെ ഇത്രയും ഭാഗം മാത്രമേ കാണത്തുള്ളൂ, അത് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനത്തെ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഇടയ്ക്ക് അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പല സിനിമകളിൽ നമ്മൾ അങ്ങനത്തെ ആളുകളെ കാണുന്നുണ്ട്. ഇവരെയൊക്കെ വെച്ചിട്ട് നമ്മൾ പലപ്പോഴെങ്കിലും ചിലങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ പലരെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അഹങ്കരിക്കുന്ന സമയത്ത് അവരും ചൂണ്ടിക്കാണിച്ചെടുത്തിട്ട് പറയണം, നമ്മളും അവരെ പോലെ അല്ലാതെ ആയത് നമ്മളൊന്നും ഭാഗ്യം കൊണ്ടല്ല, നമ്മളൊന്നും ഗുണം കൊണ്ടുമല്ല. ദൈവം അവരെ അങ്ങനെ സൃഷ്ടിച്ചു, അത് അവരുടെ തെറ്റുമല്ല, അവരുടെ കുഴപ്പമല്ല. നമ്മളെ കുറച്ച് നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് തന്നു, നമുക്ക് ആരോഗ്യം തന്നു, എല്ലാ കാര്യങ്ങളും അവരെ പോലെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഫിസിക്കലി ചലഞ്ചഡ് അല്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള അവസരം തന്നു. എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെ ചേർത്ത് പിടിക്കാൻ ചില ആളുകൾക്ക് മടിയാണ്, ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടെന്ന് പറയാൻ ചിലർക്ക് മടിയൊക്കെയാണ്. ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് മുതുകാട് സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുതുകാടിനെ, മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭമുണ്ട്, അവിടെ മാജിക്കും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള, ഓട്ടിസം ബാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലത്തെ ശാരീരിക ചെറിയ അവയവങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവർക്കവിടെ തൊഴിലുണ്ട്, അവർക്കവിടെ പഠനം നടക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ആ സേവനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രശംസ അർഹിക്കുന്നു, ഒരിക്കലും നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റാത്ത, ഷോ ഓഫ് അല്ല എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കാര്യം ഷോ കാണിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് 2 ദിവസം ആൾക്ക് ആഹാരം കൊടുക്കാം. അപ്പോൾ ഞാൻ കാണിക്കുന്നതാണെങ്കിൽ ഷോ എന്ന് നിങ്ങൾക്ക് പറയാം, ആഹാരം കൊണ്ട് കൊടുക്കും, 2 ദിവസം കൊടുക്കുന്നുള്ളൂ, എൻ്റെ ഷോയാന്ന് പറയും, എൻ്റെ ഷോയാന്ന് പറയാം. അതേപോലെ തന്നെ ഫ്ലെക്സിൽ പടം വരുന്ന രീതിയിൽ ചികിത്സാ സഹായം ചെയ്യുന്നു, അതുപോലെ തന്നെ അവിടെ ഇത് കൊടുക്കുന്നു, ഇതൊക്കെ ഷോ ഓഫ് ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ കുട്ടികളെ, ഇങ്ങനത്തെ ആളുകളെ ആജീവനാന്തം കാലം അവരുടെ മനസ്സിനോട് ചേർത്ത് നിർത്തി, അവരുടെ ശരീരത്തോട് ചേർത്ത് നിർത്തി വളർത്തുക, അവർക്ക് പരിപാലിക്കുക, അവർക്ക് ചികിത്സ നൽകുക, അവർക്ക് തൊഴിൽ കൊടുക്കുക, അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മനസ്സുള്ള കാര്യമാണ്, മനസ്സ് വേണ്ട കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവത്തില്ല, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുന്ന കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ സ്ഥാനത്താണ് ഈ ഗോപിനാഥ് മുതുകാടിനെ പോലുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്നത്. അവർ അങ്ങനത്തുള്ള ആളുകൾക്ക് നമ്മൾ വലിയ അപ്രിസിയേഷൻ കൊടുക്കണം. ഞാൻ ഇവിടെ ഇത്രയും പറഞ്ഞു വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കാസർഗോഡ് 83 കോടി രൂപ മുടക്കി ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കുള്ള ആശുപത്രിയും അവരെ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്ന സ്ഥലവും എല്ലാം കൂടെ ചെയ്യുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്ന കേന്ദ്രം എല്ലാം കൂടെ ചെയ്യുന്നുണ്ട്. 83 കോടി രൂപയാണ് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളുമായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഗോപിനാഥ് മുതുകാട് ഈ സംരംഭം തുടങ്ങി വെക്കുമ്പോൾ അതിലേക്ക് യൂസഫ് അലി, എം എ യൂസഫ് അലി നമുക്ക് എല്ലാവർക്കും അറിയാം, ലുലുമാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എം എ യൂസഫ് അലി എന്ന് പറഞ്ഞാൽ അറിയാത്ത മലയാളികളുടെ കുട്ടികൾക്ക് പോലും അറിയാം, ലോകമെമ്പാട് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം 1.5 കോടി രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു. അത് ഗോപിനാഥ് മുതുകാട് തന്നെ പറയുന്ന ഒരു ചെറിയ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. അതിനുശേഷം ഇവരെയൊക്കെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെക്സിനകത്ത് ഷോ ഓഫ് കാണിച്ചിട്ട് സഹായം ചെയ്തു എന്ന് വരാൻ വേണ്ടിയിട്ട് പല ആളുകളും പല കാര്യങ്ങളും കാണിക്കും. ഫ്ലെക്സിൽ പടം വരാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിച്ചു, ഞാൻ അത് കാണിച്ചു ഇത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇവർ കുറച്ചുകൂടെ അടുത്ത് മനുഷ്യനോട് അടുക്കുന്നത്, കുറച്ചുകൂടെ മനുഷ്യത്വം ഉള്ളവരാവുന്നത്, ഈ പണത്തിനൊക്കെ അപ്പുറത്തേക്കാണ് മനുഷ്യനെന്നും മനുഷ്യബന്ധങ്ങളെന്നും സ്നേഹമെന്നൊക്കെ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളോടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചിട്ട് ഇത്രയും ഞാൻ വലിച്ചു നീട്ടിയത് വേറൊന്നിനും വേണ്ടിയിട്ട് ഒരു ആമുഖം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അതിനിടയ്ക്കാണിപ്പോൾ കാസർഗോഡ് 1000 ഭിന്നശേഷി കുട്ടികളെ ഏറ്റെടുക്കാൻ ഒരു പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചത്. സ്ഥലം മാത്രമേ ആയിട്ടുള്ളൂ, അവിടുത്തെ പണി തുടങ്ങിയിട്ടേയില്ല, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഹോസ്പിറ്റലും ഹൈടെക് തെറാപ്പി യൂണിറ്റും ഒക്കെ ആയിട്ട് 83 കോടി രൂപയുടെ പ്രോജക്റ്റാണ് മനസ്സിലുള്ളത്. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാം പൂർത്തിയാക്കി പോകാൻ കഴിയണമെന്ന് ഓരോ ദിവസവും ഇങ്ങനെ മനസ്സുണ്ടാക്കിയിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ അഭിമാനത്തോട് പറയട്ടെ, ഒരുപാട് ആത്മവിശ്വാസവുമായി ഒരു ദൈവദൂതൻ എൻ്റെ മക്കളെ കാണാൻ വന്നു, ശ്രീ എം എ യൂസഫ് അലി സാർ. കാസർഗോഡ് പ്രോജക്റ്റിൻ്റെ ലോഞ്ചിങ് നടത്തി കഴിഞ്ഞ ശേഷം അദ്ദേഹം 1.5 കോടി രൂപ സംഭാവന ചെയ്തു. തുടർന്നുള്ള പ്രഖ്യാപനമാണ് എൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയത്. ഈ സ്ഥാപനത്തിന് 1.5 കോടി ഉറപ്പിക്കുക അദ്ദേഹത്തിന് എൻ്റെ വകയായി. അല്ലോ, അദ്ദേഹത്തിനുള്ള ആയുസ്സും ആരോഗ്യമെല്ലാം ഉണ്ടാവട്ടെ. ഈ ഒരു പ്രസ്ഥാനം മുന്നിലേക്ക് കൊണ്ടുപോകാൻ 1000 കുട്ടികളെ ഏറ്റെടുക്കുന്നു, ഭിന്നശേഷിക്കാരായിട്ടുള്ള 1000 കുട്ടികളെ ഏറ്റെടുത്ത് അതേപോലെ തന്നെ അവർക്ക് വേണ്ട ചികിത്സയും അതേപോലെ തന്നെ അവർക്ക് വേണ്ട പരിശീലനവും എല്ലാം നൽകുന്ന സെൻറ്റർ ഉണ്ടാക്കുകയാണ്. 83 കോടി രൂപ ആലോചിച്ച് നോക്കണം. ഇവിടെ നമുക്ക് എന്തൊക്കെ പരിപാടികൾ ചെയ്യാം? ഇതുപോലെ ഗോപിനാഥ് മുതുകാടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോണ്ടാക്റ്റുകളുണ്ട്, പല രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പിടിപാടുണ്ട്. 83 കോടി രൂപ അദ്ദേഹത്തിലെ 100 കോടി രൂപ വേണമെങ്കിൽ അദ്ദേഹം ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ടാവും. അതിനൊക്കെ മാറി ഞാൻ അതാണ് പറയുന്നത്, ഒരു മനുഷ്യൻ മനുഷ്യത്വമുള്ളവരാവുന്നത് ഇങ്ങനെയൊക്കെയാണ്.
ഈ പല ആളുകളും പല സംരംഭങ്ങളും തുടങ്ങുന്നുണ്ട്. എത്ര പേർക്ക് തോന്നി ഇങ്ങനത്തെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കും? ഒരിക്കലും എത്ര കൈകൊട്ടിയാലും കൈയടിച്ചാലും തൊപ്പി ഒരു കാണിച്ചാലും നമുക്കതിന് മതിയാവത്തില്ല അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് മുന്നിൽ. അതിന് സപ്പോർട്ടായിട്ട് യൂസഫ് അലി സാറ് വന്നിട്ട് 1.5 കോടി രൂപ കൊടുക്കുന്നു. ഇവിടെ അല്ല രസം, മുതുകാട് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഈ 1.5 കോടി കൊടുത്തു എന്നുള്ള സന്തോഷം, അതിനപ്പുറത്തേക്ക് അതിമധുരം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആദ്യം എല്ലാം ചെയ്യാൻ പറ്റും. ഇനിഷ്യലി നിങ്ങൾക്ക് ഇത് കൊടുക്കാം, അത് കൊടുക്കാം, അതിൻ്റെ അപ്പുറത്ത് കൊടുക്കുക, ഇത് ഇപ്പുറത്ത് കൊടുക്കുക, എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ നാളെ വന്നിരിക്കുന്നു, ഞാൻ 10 ലക്ഷം കൊടുക്കുന്നു, ഞാൻ 5 ലക്ഷം കൊടുക്കുന്നു, ഞാൻ 1 കോടി കൊടുക്കുന്നു, 1.5 കോടി കൊടുക്കുന്നു എന്ന് പറയാം. എന്നിട്ട് കൈ കഴിവ് അവിടെ നിന്ന് പോകാം, ഉള്ളത് കൊടുത്താൽ മതി. പക്ഷേ അതിനെ നിലനിർത്തുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. എൻ്റെ പൊന്നു സാറേ, എനിക്കിത് കേൾക്കുമ്പോൾ പോലും നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പറയുന്ന യൂസഫ് അലിയെ തന്നെ പല ആളുകളും പല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു എന്തെങ്കിലും ഒന്ന് മേടിച്ച് അദ്ദേഹം തരുമ്പോൾ, ഇവിടെ മനുഷ്യൻ്റെ എല്ലാ ഒരു പ്രത്യേകതയുണ്ട്. 100 രൂപ ഒരാൾ തന്നു കഴിഞ്ഞാൽ 2 ദിവസത്തെ കയ്യാൾ നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കും. 3, നായയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കിട്ടിയാൽ മതി, മിസ്റ്റേക്ക് അദ്ദേഹം ചെയ്യണ്ട, ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ മതി, നമ്മൾ അതേപോലെ താഴെയിടും. അങ്ങനെ അതെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് അതിനെക്കാട്ടി പവറിൽ നമ്മൾ താഴെയിടും, ചവിട്ടി തേക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂസഫ് അലി സാറ് വരുന്നു, ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു, അവിടെ നമ്മൾ നല്ലത് പറയുന്നു, പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വായിൽ എന്തെങ്കിലും ഒന്ന് വീഴുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണു എന്ന് പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്താ മാധ്യമങ്ങളിൽ എന്തെങ്കിലും വരുന്നു, ഉടനെ അദ്ദേഹത്തെ ഫുൾ പൊങ്കാലയിടൽ, കമൻറ്റ് അത് ഇത് മറ്റേത് മറിച്ച് അറിയാമല്ലോ നമുക്ക്, ഈ ഇടയ്ക്ക് തന്നെ വന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഈ അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ, ഈ മുതുകാടിനെ പോലും ഞെട്ടിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടെ ഉണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു. എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിന് കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും. ഒരു കോടി ₹ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ്. ഇതാണ് പറഞ്ഞ മനുഷ്യത്വം. അതായത് 1.5 കോടി രൂപ ആ ഒരു സ്ഥാപനത്തിന് കൊടുത്തു എന്നുള്ളത് വേണമെങ്കിൽ അവിടെ ഒരു ഫ്ലെക്സിൽ പോട്ട വരാനായിട്ട്, അല്ലെങ്കിൽ വാർത്തയിൽ വരാനായിട്ട്, പത്രത്തിൽ വരാനായിട്ട് യൂസഫ് അലിക്ക് കൊടുക്കായിരുന്നു. യൂസഫ് അലിക്ക് കാശ് ഒരുപാട് കോടിക്കണക്കിന് കിടക്കുന്നു. അപ്പോൾ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള പിള്ളേരെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് 1.5 കോടി രൂപ കൊടുത്ത് ഷോ ഓഫ് കാണിച്ച്, ഷോയാണ് അങ്ങനെ തന്നെ കരുത്, ഷോ ആണ് തന്നെ നിങ്ങൾ കരുത്. ഈ എം എ യൂസഫ് അലി ഈ പറയുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള പിള്ളേർക്ക് 1.5 കോടി രൂപ കൊടുത്ത ഷോയാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്, അങ്ങനെ തന്നെ വല്ലവർ പറഞ്ഞുണ്ടാക്കും, അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിൻ്റെ മരണശേഷം വരെ എഴുതി വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, മാധ്യമങ്ങളിൽ വരുവാണ്, 1 കോടി രൂപ വീതം വർഷാവർഷം കൊടുത്തോണമെന്ന്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സമ്പത്തുള്ളിടത്തോളം കാലം ഇത് കൊടുത്തുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിക്കുക, ജാരിയായ സദക്ക എന്ന് പറയാം, നമ്മുടെ ഒരു വിശ്വാസപ്രകാരം ജാരിയായ സദക്ക എന്ന് പറയും, അത് നിലനിൽക്കുന്ന സദക്കയാണ്. സദക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനം, നിലനിൽക്കും ഇത് ഈ പറയുന്നത് പോലെ. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സമ്പത്ത് നേരായ മാർഗത്തിൽ വന്നാൽ, അത് നേരായ മാർഗത്തിൽ ചിലവാക്കാനുള്ള മനസ്സും കൂടെ കാണിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്ക് ആ മനസ്സ് കിട്ടണം. ഈ പറയുന്ന എം എ യൂസഫ് അലിക്ക് ഈ ഒരു മനസ്സ് കിട്ടി, അദ്ദേഹത്തിന് 1.5 കോടി കൊടുത്താൽ ആ മൂട്ടിലെ പൊടിയും തട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് പോകായിരുന്നു. അതിനപ്പുറത്തേക്ക് വർഷാവർഷം 1 കോടി രൂപ വീതം പിന്നെയും 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 കൊടുക്കുമ്പോൾ, അതെൻ്റെ മരണശേഷവും കൊടുക്കണമെന്നുള്ള രീതി എഴുതി വെക്കുമ്പോൾ, നിങ്ങൾക്കും എനിക്കൊക്കെ ചിന്തിക്കേണ്ട പല കാര്യമുണ്ട്. 10 രൂപ, 20 രൂപ, 50 രൂപ നമ്മുടെ മുമ്പിൽ കൈനീട്ടി വരുന്നവർ, അത് പോട്ടെ, കൈനീട്ടി വരുന്നെങ്കിൽ പോട്ടെ, കിഡ്നി പേഷ്യൻറ്റ്, കരൾ പേഷ്യൻറ്റ്, പലമാതിരി രോഗം ഒന്നും വേണ്ട, ഏതെങ്കിലും പെണ്ണിനെ കെട്ടിക്കാനൊക്കെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുമോ? അതിനപ്പുറത്തേക്ക് മന്തി മേടിച്ച് കമ കമാന്ന് കയറ്റി തിന്ന് കളയും. എത്ര രൂപ? 300 രൂപ, 400 രൂപ, 500 രൂപ മന്തി മേടിച്ചിട്ട് വേസ്റ്റ് കണക്കിന് കളയും. ആണേ, ഷവായി മൽഫാവൊക്കെ മേടിച്ച് വേസ്റ്റ് കണക്കിന് കളയും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു പെങ്കൊച്ച്, അതിന് എടുത്തു വളർത്തി കുഞ്ഞാ, അതിന് കല്യാണം കഴിപ്പിക്കണം, അതിന് കല്യാണം കഴിപ്പിക്കണമെങ്കിൽ ആഹാരം കൊടുക്കാൻ പോലും അവരുടെ കയ്യിൽ വകയില്ല. സാധുക്കളാണ്, എടുത്തു വളർത്തി അതിനെ അന്ന് കെട്ടിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ ഇടയിൽ പല ആളുകളും ഉണ്ട് ഷോഫിന് വേണ്ടി പല സമ്പത്തും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണി, ഇങ്ങനെയുള്ളവരൊന്നും കാണത്തില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ അലയുന്നവരൊന്നും കാണത്തില്ല. അവിടാണ് എം എ യൂസഫ് അലിയെ പോലെയുള്ള ആളുകൾ വ്യത്യസ്തരാവുന്നത്. ആ മനസ്സാണ്, ആ മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അതിനുവേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. അതിൻ്റെ ചെയ്യുന്നു, ഇറ്റ്സ് മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്.